Hello, welcome back to my channel. I am here with a very tasty chicken pizza recipe. This video, you will skip the correct steps. Follow the steps. You will be ready to make this. I am doing 3 sizes. One big size, a medium size, and a mini pizza size. I am doing it in the oven and stove. Now, we will make this. ആദ്യം അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും ഒരു കാൽ കപ്പ് വെള്ളവും രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ഈസ്റ്റ് ഒന്ന് പതഞ്ഞു പൊന്തി വരും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈസ്റ്റ് ഒന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലോറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർക്കുന്നുണ്ട്. അതൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി ലൂസിൽ വേണം ഈ മാവ് ഉണ്ടാവാൻ. അതുകൊണ്ട് വെള്ളം കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് ഏകദേശം ഒന്ന് കുഴഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്സ ബേസിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു അടപ്പ് വെച്ച് മൂടി ഒരു 2 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ്റെ മിക്സ് തയ്യാറാക്കാം. ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു ഉള്ളി സ്ക്വയർ ആയിട്ട് അരിഞ്ഞത്, 2 ടീസ്പൂൺ സോയാ സോസ്, പിന്നെ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും മിക്സ് ചെയ്തതാണിത്. പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാത്രത്തിൽ തന്നെയാണ് ഈ മിക്സ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഓണിയനും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് മിക്സായി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സോസുകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും മിക്സ് ചെയ്തതും, പിന്നെ 2 ടീസ്പൂൺ സോയാ സോസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഇനി ഇത് നന്നായി മിക്സായി വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുത്താലും മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് റെഡിയാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പിസയുടെ ടോപ്പിംഗ്സിലിടാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒലീവ്സ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു ടൊമാറ്റോ, പിന്നെ മൊസറല ചീസ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ ഒറിഗാനോ, പിന്നെ ഒറിഗാനോയും ഒലീവ്സും ഒക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ വേണ്ടത് നമുക്ക് പിസ്സ സോസാണ്. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ പിസ്സയുടെ ബേസ് തയ്യാറാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വലിയ പിസ്സയ്ക്കുള്ള മാവ് ഒഴിച്ച് ബാക്കിയുള്ള മാവ് ഞാൻ അതിന്ന് മാറ്റി ഇതുപോലെ ഒരു ട്രേയിൽ പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു മിനി പിസയുടെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ മിനി പിസയ്ക്കുള്ള ബേസ് ഞാനൊരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഒരു ചെറിയ സ്റ്റീൽ പ്ലേറ്റിൽ ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ പിസയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബേക്കിംഗ് ടിന്നിലും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബേസിൻ്റെ മുകളിൽ ടോപ്പിംഗ്സ് ചെയ്യാം. ആദ്യം പിസ സോസ് തേച്ച് കൊടുക്കാം. ഇപ്പോൾ മൊത്തം സോസ് തേച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ചീസ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ മിക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. ഇനി ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. അവസാനം രണ്ടോ മൂന്നോ ഒലീവ്സ് കൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ മൊത്തം ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്റ്റീൽ പ്ലേറ്റിൽ വെച്ച ഈ മീഡിയം സൈസിലുള്ളതാണ് ഞാൻ സ്റ്റൗവിൽ വെച്ച് ചെയ്തത്. ബാക്കി രണ്ടും ഓവനിൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തത്. സ്റ്റൗവിൽ ഞാനൊരു കുക്കർ വെച്ച് അതിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഈ പിസ തയ്യാറാക്കിയെടുത്തത്. ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് കൊണ്ട് റെഡിയായി കിട്ടി. സ്റ്റൗവിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 45 മിനിറ്റ്സ് എടുത്തിട്ടാണ് ഇത് റെഡിയായത്. അപ്പം നമ്മുടെ ടേസ്റ്റിയായ സ്പൈസി ചിക്കൻ പിസ ഇവിടെ റെഡിയായിട്ടുണ്ട്. സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്ത് ഇടുന്നതിനേക്കാളും വളരെ ടേസ്റ്റിയാണ് നമ്മുടെ സ്പൈസി സോസുകളൊക്കെ ചേർത്ത് ഇതുപോലെ ചെയ്യുമ്പോൾ. ശരിക്കും ഒരു ബാർബിക്യൂ പിസ കഴിക്കുന്ന അതേ ഫീലാണ് ഇത് കഴിക്കുമ്പോൾ കിട്ടുക. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.